സെപ്റ്റംബർ 24 കാരുണ്യമാതാവ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി തടങ്കൽ പാളയങ്ങളിൽ ഹോമിക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഒരു തടവ് പുള്ളിയുടെ സ്ഥാനം സ്വീകരിക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ ഒരു അടിമയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുവാൻ തയ്യാറാണോ? തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനുതപിക്കാനും നിങ്ങൾക്കാകുമോ? മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പുരാതന കാലം മുതലേ ക്രിസ്തുവിൻ്റെ അനുയായികൾ ചെയ്തു വന്നതാണ്, പ്രത്യേകിച്ച് മധ്യകാലഘട്ടങ്ങളിൽ. അക്കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭയുടെ എതിരാളികൾ ക്രിസ്ത്യൻ ഭൂപ്രദേശങ്ങളിൽ വലിയൊരു ഭാഗം കീഴടക്കുകയും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ തടവിലാക്കുകയും ചെയ്തു. ഈ ഹതഭാഗ്യരെ മോചിപ്പിക്കുന്നതിനായി അങ്ങിങ്ങായി പല ധീരമുന്നേറ്റങ്ങളും ഉണ്ടായി. തടവിലാക്കപ്പെട്ടവരുടെ മോചനത്തിനായി ഒരു സഭ സ്ഥാപിക്കണമെന്ന് പരിശുദ്ധ അമ്മ വിശുദ്ധ പീറ്റർ നൊലാസ്കോക്ക് ഒരു ദർശനം നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് 1218 ആണ് സംഭവിച്ചത്. അതിനു മുമ്പ് 1192 സ്പെയിനിലും ബാഴ്സലോണയിലും ചില കുലീന വ്യക്തികൾ ചേർന്ന് ആശുപത്രികളിലെ രോഗികളെയും മൂറുകളുടെ പിടിയിലകപ്പെട്ട ക്രിസ്ത്യാനികളെയും രക്ഷിക്കുന്നതിനായി ഒരു സംഘടന സ്ഥാപിച്ചിരുന്നു. സെന്റ് പീറ്റർ നൊലോസ്കായും പെന്നാഫോർഡിലെ സെന്റ് റെയ്മണ്ടും ജെയിംസ് രാജാവും ചേർന്ന് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന് സഭ സ്ഥാപിച്ചു. ഈ സഭയിൽ ഉൾപ്പെട്ട വൈദികർ തടവിലാക്കപ്പെട്ടവരുടെ മോചനത്തിനായി നിരന്തരം പ്രാർത്ഥിക്കുകയും സന്യാസികളും പ്രമുഖന്മാരും തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുന്നതിനായി അതീവ പരിശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഈ വിജയങ്ങളെല്ലാം തന്നെ വിമോചകരുടെ റാണിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയായി ലഭിച്ചതാണ്. 1198 വിശുദ്ധ ജോണും വലോയിസയിലെ വിശുദ്ധ ഫെലിക്സുമായി ചേർന്ന് ട്രിനിറ്റേറിയൻ സഭ സ്ഥാപിച്ചുകൊണ്ട് ഇവരെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങുവാൻ സഭ തീരുമാനമെടുക്കുകയും ചെയ്തു. അന്ന് തുടങ്ങി 1787 വരെ ഏതാണ്ട് 900,000 ക്രിസ്തീയ തടവുകാരെ മോചിപ്പിക്കുകയുണ്ടായി. സെന്റ് പീറ്റർ നൊലാസ്കോ സ്ഥാപിച്ച മെഴ്സേഡിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ദി ഓർഡർ ഓഫ് അവർ ലേഡി ഓഫ് റാൻസം എന്ന സഭ 1218 1632 ഇടയ്ക്ക് ഏതാണ്ട് 490,736 അടിമകളെ മോചിപ്പിക്കുകയുണ്ടായി. പിൽക്കാലത്ത് അടിമയായിരുന്ന സെന്റ് വിൻസെന്റ് ഡിപോൾ തന്റെ വൈദികർക്കൊപ്പം 1642 1660 ഇടയിൽ ഏതാണ്ട് 1200 തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ 1200,000 pounds വെള്ളി മോചനദ്രവ്യമായി നൽകി മോചിപ്പിച്ചിരുന്നു. ആയിരക്കണക്കിന് തടവ് പുള്ളികൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചുവെന്ന നേട്ടവും ഇക്കാലത്തുണ്ടായി. ഇക്കാലഘട്ടങ്ങളിൽ നിരവധി പേർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനു വേണ്ടി ക്രൂരമായ പീഡകൾ സഹിച്ച് രക്തസാക്ഷിത്വം വഹിച്ചു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബൊനറ്റ് മോറി എന്ന ആധുനിക പ്രൊട്ടസ്റ്റന്റ് ചരിത്രകാരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് യൂറോപ്പിൻ്റെയോ അമേരിക്കയുടെയോ യാതൊരുവിധ സൈനിക നീക്കങ്ങളും ഈ പ്രാകൃത പ്രദേശങ്ങളിലേക്ക് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. മറിച്ച് മാതായിലെ വിശുദ്ധ ജോൺ, വിശുദ്ധ പീറ്റർ നൊലാസ്കോ, വിശുദ്ധ വിൻസെന്റ് ഡിപോൾ തുടങ്ങിയവരുടെ വിനയാന്വിതരായ സഭാമക്കളുടെ ജീവിത ത്യാഗത്തിന്റെ ഫലമായാണ് ഇതെല്ലാം സാധ്യമായത്.